ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സീഫറർ എന്ന് പറയുന്ന പോമാണ്. ദ സീഫറർ എന്നുള്ളതൊരു ഓൾഡ് ഇംഗ്ലീഷ് പോമാണ് എന്നതിനപ്പുറം ഈ കവിത ആരാണ് എഴുതിയത്, എപ്പോഴാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിപ്പോഴും അറിയില്ല. ഇത് അനോണിമസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണ്. യഥാർത്ഥത്തിൽ ഈ കവിതയ്ക്ക് രണ്ട് ഭാഗങ്ങളാണുള്ളത്. രണ്ട് ഭാഗങ്ങളെന്നോ വേണമെങ്കിൽ രണ്ട് കവിതകളെന്നോ തന്നെ നമുക്ക് ഈ ഒരു പോമിനെ വിശേഷിപ്പിക്കാം. കാരണം രണ്ട് കവിതകളിലും അല്ലെങ്കിൽ രണ്ട് കവിതാ ഭാഗങ്ങളിലും അദ്ദേഹം പറയുന്ന വിഷയം, അനോണിമസ് ആയിട്ടുള്ള ഈ ഒരു നറേറ്റർ അല്ലെങ്കിൽ പോയറ്റ് പറയുന്ന വിഷയം വ്യത്യസ്തമാണ്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഒരു സീഫററിൻ്റെ, ഒരു നാവികൻ്റെ, കടൽ യാത്രികൻ അല്ലെങ്കിൽ കപ്പൽ യാത്രികൻ്റെ, സമുദ്ര സഞ്ചാരിയുടെ ഒക്കെ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ ഒരു വിഷമങ്ങൾ, സങ്കടങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തിനാണ് താനൊരു സെയിലറായി മാറിയത്, അതിൻ്റെ സാഹചര്യം എന്താണ്, എന്തുകൊണ്ടാണ് താൻ ഈ ലൈഫ് തിരഞ്ഞെടുത്തത് എന്നുള്ള കാര്യങ്ങളൊന്നും പോമിൽ എവിടെയും സൂചിപ്പിക്കുന്നില്ല. മറിച്ച് നറേറ്റർ നമ്മളോട് പറയാണ്, അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, അതായത് കടലിൻ്റെ നടുക്ക് ജീവിക്കാൻ വിധിക്കപ്പെട്ട, കടലിലൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഈ ജീവിതത്തിൽ താൻ ഒട്ടും ഹാപ്പി അല്ല എന്നൊരു കാര്യം അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജീവിതമാണ് താനിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, കടലിൽ ഏകാന്തമായ ഒറ്റപ്പെട്ട ഭയാനകമായ കടലിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വരുമ്പോൾ പലപ്പോഴും ഈ കാലാവസ്ഥ തന്നെ കീഴ്പ്പെടുത്തുന്നുണ്ട്. കോച്ചി വലിക്കുന്ന കൈയും കാലും ഒക്കെ കോച്ചി വലിക്കുന്ന ഈ തണുപ്പിൽ തൻ്റെ ബോഡിയും തൻ്റെ സോളും തൻ്റെ ആത്മാവും ശരീരവും എല്ലാം പലപ്പോഴും ഫെഡപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും തളർന്നു പോയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ ഐസൊലേറ്റഡ് ആണ്, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് സഞ്ചാരികൾ ആരും ഇല്ല എന്നൊരു ഹിൻ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം എന്തോ ഒരു അദ്ദേഹത്തിൻ്റെതായ ട്രേഡിലാണ്. ഈ ട്രേഡ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ആവണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ അല്ലെ, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെയൊക്കെ തന്നെ കുറച്ചും കൂടെ ഒരു ഫിലോസഫിക്കലി പറയുന്നതാവാം ട്രേഡ് എന്ന്. അപ്പം ഈ ഒരു കടലിൻ്റെ, കടൽ മാത്രമാണ് ഈ നാല് ദിശയിലും കടൽ മാത്രം കണ്ട് കാലങ്ങളായി ദൈർഘ്യമായ യാത്രയിൽ അദ്ദേഹം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറന്നുപോയി. ഈവൻ സന്തോഷിക്കാൻ പോലും താൻ മറന്നുപോയി. ഒരു പക്ഷിയുടെ പാട്ട് കേൾക്കുമ്പോൾ അത് പക്ഷിയുടെ പാട്ടാണല്ലോ എന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും തനിക്കിപ്പോൾ കഴിവില്ല. അത്രമാത്രം തൻ്റെ മനസ്സ് ഈ തണുത്ത ഏകാന്തമായിട്ടുള്ള ഈ ഒരു കടലിൽ, ഒറ്റപ്പെട്ട വിജനമായ കടലിൽ മരവിച്ചു പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കടൽ എന്ന് പറയുന്നതിനെ ഈ ഒരു സെയിലറ് സിനോണിമായിട്ട് കാണുന്നത് ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. കടലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, കോൺട്രാസ്റ്റ് ആയിട്ടാണ് ലാൻഡിനെ, കരയെ അദ്ദേഹം പറയുന്നത്. കരയിൽ എല്ലാവരും സന്തോഷവാന്മാരാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം അവിടെയുണ്ട്, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് അവിടെയുണ്ട്, നമ്മുടെ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, കൂടപ്പിറപ്പുകൾ, എല്ലാ സന്തോഷങ്ങളും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സുഖങ്ങളും കരയിലുണ്ട്. പക്ഷേ തനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റാത്ത എന്തോ ഒരു സാഹചര്യം, അല്ലെങ്കിൽ സ്വമേധ അവിടെ നിന്ന് തിരിച്ചു വന്ന എന്തോ ഒരു സാഹചര്യം നറേറ്ററിനുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് കവിതയിൽ വ്യക്തമല്ല. ആൻഡ് ഒരു പോയിന്റിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കറിയാം എനിക്കിനി ഒരു മടങ്ങിപ്പോക്ക് സാധ്യമല്ല എന്നറിയാം, അതുകൊണ്ട് തന്നെ കടൽ തന്നെയാണ് തൻ്റെ കംഫർട്ട് എന്ന് താൻ, അല്ലെങ്കിൽ തൻ്റെ ജേണി തനിക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. അതിനായിട്ട് അദ്ദേഹം എല്ലാ കരയെക്കുറിച്ചിട്ടുള്ള എല്ലാ ചിന്തകളും മനഃപൂർവ്വം മനസ്സിൽ നിന്ന് മാറ്റുകയാണ്. ഡിറ്റാച്ച്മെൻ്റ് ആണ് പിന്നീടുള്ളൊരു വിഷയമായിട്ട് കരുതുന്നത്. അദ്ദേഹം ഹ്യൂമാനിറ്റിയെ തന്നെ എടുത്ത് തൻ്റെ മനസ്സിൽ നിന്ന് മാറ്റുവാണ്. കാരണം ഇനിയൊരു തിരിച്ചു പോക്ക് അദ്ദേഹം ആഗ്രഹിക്കാത്തത് കൊണ്ട് എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ചഡായി അദ്ദേഹം മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നല്ല ചൂടുള്ള സമയത്ത്, നല്ല വേനൽക്കാലത്ത് താൻ എല്ലാം മറന്ന് കടലിൽ ഇറങ്ങി മുങ്ങി നിവരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു കടൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ കവിതയുടെ ആ ഒരു ആദ്യ ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം സ്വയം മനുഷ്യരിൽ നിന്നും മനസാക്ഷിയിൽ നിന്നുമെല്ലാം വേർപെട്ട് സ്വന്തമായ ഒരു സോളിറ്ററി ലൈഫ് സെയിലറായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ഇനി കവിതയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാൻ നേരത്ത് സെക്കൻഡ് ഹാഫ് ഓഫ് ദ പോം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു തിയോളജിക്കൽ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അദ്ദേഹം ആദ്യ ഭാഗത്ത് എന്താണോ പറഞ്ഞത് അതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റബോധത്തിനെ അദ്ദേഹം സ്വയം നേരിടുന്ന ഒരു രീതി ദൈവത്തിൽ അഭയം പ്രാപിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പം പിന്നെ നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ ദാർശനികമായ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മരണത്തെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലും സൂചിപ്പിക്കുന്നത്. മരണം എന്ന് പറയുന്നത് ഡെത്ത് വിൽ കം ഫോർ എവ്രി വൺ എന്നുള്ള ആ ഒരു സങ്കല്പം, മരണം ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും അത് എപ്പോൾ വരും ആർക്ക് വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുമുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയാണ്. അതുപോലെ ആംഗ്ലോ സാക്സൺ വിശ്വാസങ്ങൾ പ്രകാരം മനുഷ്യൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭൂമിയിൽ അവൻ നല്ല കാര്യങ്ങൾ ചെയ്യണം, നന്മ ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസവും ഇതിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. തനിക്ക് ഇനിയുള്ള ജീവിതത്തിൽ തനിക്ക് ഗ്ലോറിയോടുകൂടി അല്ലെങ്കിൽ ഹ്യുമാനിറ്റിയോടുകൂടി ജീവിക്കണമെന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മരണശേഷം എത്തണമെന്നുമൊക്കെയുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിലാപം പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കവിതയുടെ സെക്കൻഡ് പാർട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിജയ പരാജയങ്ങൾ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ സുഖ ദുഃഖങ്ങൾ ഉണ്ടാകുമെന്നും, പക്ഷേ മനുഷ്യരിലോ അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സുഖങ്ങളോ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ മനസ്സിനോടാണ് നീതി പുലർത്തേണ്ടത്, നമ്മുടെ മനസ്സ് നമ്മൾ വൃത്തിയായി നന്മയോടെ സൂക്ഷിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു പാർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് അദ്ദേഹം അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ് താൻ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ എണ്ണമില്ലാത്ത പാപങ്ങൾ ദൈവം ഒരിക്കലും പൊറുക്കില്ല, അതുകൊണ്ട് ഇനിമേൽ നമ്മൾ പാപങ്ങൾ ചെയ്യരുത്, നമ്മളെ ദൈവത്തെ സ്നേഹിക്കണം, നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല ദൈവത്തെ പേടിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദൈവത്തിൻ്റെ എല്ലാ കമാൻഡുകളും നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പോൾ എൻ്റെ വിധി ചിലപ്പോൾ ഈ ഒരു സെയിലറായിട്ട് ഇങ്ങനെ കടലിലൂടെ സഞ്ചരിക്കാനാണ്, അത് ദൈവഹിതമാണ് എന്ന് അദ്ദേഹം സ്വയം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവം എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ലോകത്തെന്തിനേക്കാളും ആരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ശക്തി ദൈവമാണ് എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം, ദുരിതങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം ആദ്യ ഭാഗത്ത് പറയുന്ന തൻ്റെ ദുരിതങ്ങളെ എല്ലാത്തിനുമുള്ള പോംവഴിയായിട്ട് അതിനെല്ലാമുള്ള ഒരു ഉപാധിയായിട്ട് അദ്ദേഹം ദൈവത്തെ കാണുകയാണ്. ആൻഡ് മരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മരണശേഷമുള്ള ജീവിതത്തെ അദ്ദേഹം പുൽകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുക്കുകയാണ്. മരണത്തിന് ശേഷം ആ ഒരു ആഫ്റ്റർ ലൈഫിൽ ദൈവത്തിൻ്റെ സ്നേഹം തനിക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ ആ ഒരു പോം എൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ആ പോം എൻഡ് ചെയ്യുമ്പം ഒരു ഫൈനൽ സോങ് ഉണ്ട്, ഒരു ആമീൻ എന്ന് പറഞ്ഞിട്ടാണത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏത് രീതിയിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു പോം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം. അതൊരു നാവികൻ്റെ, ഒരു ഏകാന്ത പതികൻ്റെ ദുഃഖമോ വിലാപമോ ദൈവത്തിലുള്ള അഭയം പ്രാപിക്കലോ ആയിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ജീവിതം മടുത്ത, ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത എന്തോ പ്രശ്നങ്ങളുള്ള, ഭൂതകാലത്തിൻ്റെ എന്തൊക്കെയോ ഹോണ്ട് ചെയ്യപ്പെടുന്ന ഒരു നിസ്സഹായനായ വ്യക്തിയുടെ ഒരു മരണം കാത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവസ്ഥയായിട്ട് നമുക്കതിനെ കാണാം. അല്ലെങ്കിൽ ജീവിതത്തെ മൊത്തമായിട്ടും ഒരു കവിതയിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്ന, ജീവിതം എന്ന് പറയുന്നത് ഒരു ഒരു കര കാണാത്ത കടലിലൂടെയുള്ള ഒരു പ്രയാണമാണ് എന്നും, നമുക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കാനില്ല, ദൈവത്തെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാകാം. അങ്ങനെ ഏത് രീതിയിലും നമുക്ക് ഈ പോമിനെ വിശദീകരിക്കാം അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യാം, ഡീകൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പോം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.